ഇവിടെ മറന്നുപോയി എന്നുള്ളത്. ഇതാരെ സഹായിക്കാനാണ്? ഇതാരെ സഹായിക്കാനാണ്? ഇവിടെ ഇവിടെ നിങ്ങൾ തമ്മിലുള്ള അന്തർധാര വളരെ ക്ലിയർ ആണ്. കൊടകര കുഴൽപ്പണ കേസ് അന്വേഷണം അട്ടിമറിച്ചില്ലേ? കൊടകര കുഴൽപ്പണ കേസ് ആവിയായി പോയി അല്ലേ? അങ്ങനെ അങ്ങനെ എത്ര എത്ര സംഭവങ്ങൾ, ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല സാർ. അതുപോലെ ഇപ്പോ ഇതൊക്കെ പറയുമ്പോ ഇന്നിപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ദേവാശ്വാസ്യവും മറ്റൊക്കെ നിങ്ങൾ പറഞ്ഞു, പക്ഷെ ഇന്നിങ്ങനെ ഇത് രണ്ടുപേരെ ദിവസം വന്നു എന്നുള്ളത് ഒരു കോയിൻസിഡൻസ് ആയിരിക്കാം. സംസാരിക്കുന്നത് മുതിർന്ന ഒരാളാണ്, പരാമർശങ്ങൾ എനിക്ക് ആരോഗ്യപരമായ കാരണങ്ങൾ വെച്ച് പരാമർശിക്കാൻ പാടില്ല. സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അസുഖം വരാം. ഇത്തരം പരാമർശങ്ങളൊന്നും ഒരു ശരിയായ രീതിയല്ല. ചോദിച്ചതല്ല. യെസ് അവിടെ എനിക്ക് അവിടെ എനിക്ക് ചേർന്നെന്ന് പറഞ്ഞു, ചേർന്നെന്ന് പറഞ്ഞു, ചേർന്നെന്ന് പറഞ്ഞു. അതിന്റെ പോലെ നിങ്ങൾ അറിയണ്ട, ചേർന്നെന്ന് പറഞ്ഞു, ചേർന്നെന്ന് പറഞ്ഞല്ലോ. നിങ്ങൾ അവിടെ ഇരിക്കുക, ഭരണപക്ഷത്താളോന്ന് പറഞ്ഞല്ലോ. ഞാൻ അദ്ദേഹത്തെ കളിയാക്കിയതല്ല, ചേർന്നെന്ന് പറഞ്ഞല്ലോ. യെസ്, അങ്ങനെ അങ്ങനെയുള്ള ഒരു ദിവസം, ഈ അങ്ങനെയുള്ള ഒരു ദിവസം ഇത്രയും വലിയ വിമർശനങ്ങൾ പറയേണ്ടി വന്നല്ലോ എന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോഴേക്ക് 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 നിങ്ങൾ അതിന്റെ പകുതിയിൽ കയറി പിടിക്കരുത്. ഇന്ന് എല്ലാവർക്കും അസുഖം വരും, എല്ലാവർക്കും അസുഖം വരും. എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഒരാളുടെ അസുഖത്തെ നമ്മൾ കളിയാക്കൂല. പക്ഷെ ഇന്നത്തെ ദിവസം ഇത് വന്നുപോയി എന്നുള്ളത് ഒരു കോയിൻസിഡൻസ് ആയല്ലോ, ഇന്ന് ഇത് പറയേണ്ടി വന്നല്ലോ എന്നുള്ളിടത്താണ് എന്നുള്ളിടത്താണ് ഞാൻ പറഞ്ഞത്. ഇരിക്കോടെ എന്നുള്ളിടത്താണ് ഞാൻ പറഞ്ഞത്. അപ്പോ അജിത് കുമാറിനെ, അജിത് കുമാറിനെ ആഭ്യന്തര വകുപ്പും മുഖ്യമന്ത്രിയും സംരക്ഷിക്കുകയാണ്. ഇതാ